Run. പൈസയിന്ന് പൈസ എടുത്തുണ്ടോ? ഇതെല്ലാം മേടിച്ചോ? മറന്നുപോങ്കി ഒന്ന് നീ ഫോണിലല്ലേ തോണ്ടി വെക്കണം, ഫോണിലേ എഴുതി വെക്ക്. എന്നിട്ട് പേഴ്സിന്ന് മുപ്പത് എടുക്കണ്ട, ചില്ലറ അവിടെ കിടക്കട്ടെ. ഒരു 500 രൂപ എടുത്തുകൊണ്ട് പോയിക്കോ, ഇതെല്ലാം മേടിച്ചോണ്ടുവാ കിട്ടാ. ആ എന്തായാലും നീ ആ സൂത ചേച്ചിയുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ അല്ലേ പോണത്? ആ അപ്പൊ നീ ഏ കുടുംബത്തിലെ പൈസയും കൊടുത്തേന്. ആ പേഴ്സി തന്നെ പുറകിലത്തെ സിബിലില്ലേ, ആ സിബിന്റെ പുറകിൽ തൊട്ടു പുറകിൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് പൈസ വെച്ചിട്ടുണ്ട്. അത് കുടുംബശ്രീയുടെ പൈസ അടക്കാനുള്ളതാണ്. അസുഖ ചേച്ചിയുടെ വീട്ടിൽ കയറി അതും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട് പോയേക്ക്. പിന്നെ ഇനി ഞാൻ ഇവിടെ നിന്ന് ഈ മേലും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, ഇവിടെ പണി കഴിഞ്ഞ് കഴിയുമ്പോ തന്നെ അവശതയാവോ മനുഷ്യൻ. ആ സുധോട് പറഞ്ഞേക്കേ ഞാൻ ഇന്ന് വരാൻ കുറച്ച് ഭയങ്കര കുടുംബശ്രീക്ക് എന്ന് പറഞ്ഞേക്ക്. തീരണേന് മുന്നേ വരാൻ നോക്കാന്ന് പറ അച്ഛൻ്റെ ഒപ്പം ഒന്ന് പുറത്തു പോണം. നമ്മുടെ അമ്മായി പാടില്ലാണ്ടെന്നൊക്കെയല്ലേ അവിടെ ഒന്നും പോകണ്ടേ? പോയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? പിന്നെ അതും പറഞ്ഞ് നിന്റെ അമ്മാവന്മാരും എല്ലാവരും കൂടി ഇങ്ങോട്ട് ഓടി വരും. അതുകൊണ്ട് എന്തായാലും അവിടെ പോകണം. അപ്പം അവരാ ചേച്ചിയോട് പറഞ്ഞേക്ക് ഞാൻ വരാനിന്ന് വൈകും, വരും അരാ ഇത്തിരി വൈകും എന്ന് പറഞ്ഞേക്ക് കേട്ടാ. പിന്നെ പോകുമ്പോൾ എന്നെ ചെരുപ്പ് ഇട്ടുണ്ടോ? എനിക്ക് വേറെ ചെരുപ്പില്ല ഇട്ടുണ്ടോനായിട്ട്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയപ്പോൾ നീ ഇട്ടുണ്ട് പോയേക്കണ ആ ചെരുപ്പ്. ആ ചെരുപ്പ് ഇട്ടുണ്ടോ? എന്നിട്ട് നിന്റെ ചെരുപ്പ് ഇട്ടുണ്ട് പോയാൽ മതി. അച്ഛൻ വന്നിട്ട് പോകാൻ അങ്ങനെ ചെരുപ്പ് കണ്ടില്ലെങ്കിൽ പിന്നെ അത് മതി. പിന്നെ അത്തരം വായിലിത്തരം മുഴുവൻ കേൾക്കാം. ആ പോയിട്ട് വാ, സമയങ്ങളല്ല, പോയിട്ട് വാ. അതേ ഒരു കാര്യം, നിന്നെ പോലെ. അതേ ഇപ്പൊ സമയം 4:30, 5:30 തിരിച്ചെത്തിക്കോളണം. 6:00 കഴിഞ്ഞാ 5:30 ഞാൻ നോക്കുള്ളൂ. ഇനി എങ്ങാനും നീ വന്നത് 6:00 കഴിഞ്ഞിട്ടാണെങ്കിൽ വീടിന്റെ അകത്തോട്ട് ഞാൻ കേട്ടില്ല, പുറത്ത് കിടന്നോളണം കേട്ടല്ലോ. ആവശ്യമില്ലാത്ത സ്ഥലത്ത് മുഴുവൻ കറങ്ങി നടന്നിട്ട് ഇങ്ങോട്ട് വന്നാല് ആ എന്റെ തനി സ്വരൂപം നീ കാണും കേട്ടാ. എന്റെ പൊന്നു ഞാൻ പോണില്ല, പോരെ പോവണ്ടേ? എന്നാ പോവണ്ട, എന്നാ വാ ഡ്രസ് മാറിയിട്ട് വാ, എന്നൊന്ന് സഹായിക്കും. നിറച്ച് മാറാമ്പലാണ്.